ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വരാലിനെയും സിലോപ്പിനെയും കൂടി നമ്മുടെ ബയോഫ്ലോ ടാങ്കിൽ ഒരുമിച്ചിട്ട് തന്നെ ദിവസമാണ്. നമ്മളിന്ന് അതിനെ ട്രൈ ചെയ്ത് നോക്കാൻ വേണ്ടി ഇട്ടാണ്. വേറെ ഒന്നും കൊണ്ടല്ല, നമ്മൾ ആദ്യം തന്നെ സിലോപ്പിയനാണ് മേടിച്ച് വളർത്തിക്കൊണ്ടിരുന്നത് ചെറിയൊരു ടാങ്കിൽ. അപ്പോൾ അങ്ങനെ മേടിച്ച് വളർത്തിക്കൊണ്ടിരുന്ന സമയത്ത് നമ്മൾക്കൊരു 4 diameter ഒരു ബയോഫ്ലോ ടാങ്ക് ഒരാൾ തന്നു. അപ്പോൾ അങ്ങനെ നമ്മളത് മേടിച്ച് അതിലേക്ക് കൊണ്ടുവന്ന് ഈ വലിയ സിലോപ്പിയനെ ഇട്ടു. അതിനുശേഷം നമ്മളൊരു 500 പിന്നെ നമ്മുടെ വരാലിനെ, വിയറ്റ്നാം വരാലിനെ മേടിച്ചിട്ട് നമ്മൾ ആ സിലോപ്പിയ ടാങ്കിൽ തന്നെ കൊണ്ടുവന്നിട്ട് 500 ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വലിയ സിലോപ്പി ആയതുകൊണ്ട് സിലോപ്പിയും വലുതാണ്, അപ്പോൾ അതിൻ്റെ 4 inch സൈസേ ഉള്ളൂ നമ്മുടെ വരാലിന്. അപ്പോൾ അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല, അവന്മാർ ഫുഡ് എടുക്കുന്നുണ്ട്, സിലോപ്പിയും ഫുഡ് കഴിക്കുന്നുണ്ട്, അപ്പോൾ വേറെ കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ നമുക്ക് ഈ ടാങ്കിൽ കുറച്ചുകൂടെ സിലോപ്പിയനെ ഇട്ടാൽ കൊള്ളാമെന്ന് ഇങ്ങനെ തോന്നി. അങ്ങനെ സിലോപ്പിയനെ ഞാൻ കുറച്ചുകൂടെ മേടിച്ചിടാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഒരു 250 സിലോപ്പിയനെ കൊണ്ടുവന്നിട്ട് ചെറിയ നമ്മുടെ മോസ്കിറ്റോ നെറ്റ് വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്ത് സിലോപ്പി കുഞ്ഞുങ്ങൾ അതിൻ്റെ അകത്തിട്ടു. പിന്നെ ബാക്കി ചെറിയ വരാലും വലിയ സിലോപ്പിയൊക്കെ കൂടി അതിൻ്റെ ചുറ്റുപാടും ഇങ്ങനെ അളക്കുന്ന രീതിയിലാണ് നമ്മൾ ചെയ്തത്. 2-3 ദിവസം കഴിഞ്ഞപ്പോൾ ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ ചെറിയ മറ്റേ മോസ്കിറ്റോ ഇതിലിട്ടിരുന്ന ചെറിയ സിലോപ്പികൾ ഈ വലിയ സിലോപ്പിയുടെ കൂടി നടക്കുന്നത് കണ്ടു. അതായത് ചെറിയ സിലോപ്പികൾ മോസ്കിറ്റോയുടെ നെറ്റിൻ്റെ അതിലുള്ള തുളയിലൂടെ പുറത്ത് വന്ന് നമ്മുടെ വലിയ സിലോപ്പിയുടെ കൂടിയും വരാലിൻ്റെ കൂടിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പം എനിക്ക് എന്തായാലും കുഴപ്പമില്ലാത്തതായിരിക്കും, കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് നമ്മൾ ആ സിലോപ്പിയനെ അങ്ങ് റിലീസ് ചെയ്തു മൊത്തത്തിനെയും കൂടി. അപ്പോൾ അതാണ് നിങ്ങളീ കണ്ടുകൊണ്ടിരിക്കുന്നത്, മൊത്തം സിലോപ്പിയും നമ്മുടെ വരാലും വലിയ സിലോപ്പിയും എല്ലാം കൂടി ഒരുമിച്ച് മിക്സായിട്ട് കിടക്കുകയാണിപ്പോൾ. അപ്പോൾ എന്തായാലും എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്കറിയത്തില്ല. ഒരു 2 ആഴ്ച കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ നമ്മൾ ഇതിൻ്റെ അകത്തേക്ക് ഇടും. നമുക്കെന്തായാലും നോക്കാം. അപ്പോൾ എന്തെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടെങ്കിൽ അത് കമൻ്റായിട്ട് നമ്മുടെ കമൻറ്റ് ബോക്സിൽ ഒന്നിട്ടേക്ക്. താങ്ക് യു ഫോർ വാച്ചിങ്.